ഇന്ന് ലോക തൊഴിലാളി ദിനം. 280 വനിതകൾക്ക് തൊഴിൽ നൽകുന്ന വയനാട് കണിയാമ്പറ്റയിലെ ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ബിസിനസ്സിൽ ഒരു മുൻ പരിചയവും ഇല്ലാതിരുന്ന ഷംല ഇസ്മായിലിന്റെ എസ് എം ഗാർമെന്റ്സ് ഇന്ന് ലക്ഷങ്ങൾ വരുമാനമുള്ള സംരംഭമാണ്. കച്ചവടത്തിന്റെ ABCD അറിയാതിരുന്ന ഷംല ഇന്ന് 280 പേർക്ക് തൊഴിൽ നൽകുന്ന സംരംഭകയാണ്. ജയമോനാണ്, ലിൻ കോട്ടൺ ബാഗിന്റെ. ഷംലനെ വയനാട് ജില്ലയിൽ ഡിസ്ട്രിബ്യൂട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോന്ന്. അപ്പൊ സാർ ആണോ സാറേന്ന് വെച്ചു. അപ്പൊ സാർ ആ അതെ, വയനാട് ജില്ലേന്റെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് ഷംലയാണ്. കാരണം ഫസ്റ്റ് ഷംലേന്റെ കോള് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഷംലേനെ വയനാടിനെ ഡിസ്ട്രിബ്യൂട്ട് ആക്കിയിട്ട് താല്പര്യമുണ്ട് വെച്ചാൽ അവന് 100% താല്പര്യമാണ് കോള് വെച്ച്. അപ്പോൾ സാറ് ഓക്കെ എന്നാണ് ഞാൻ വെച്ചതിന് ശേഷം ഈ ഡിസ്ട്രിബ്യൂട്ട് എന്താണെന്നോ ഇതിൻ്റെ അർത്ഥം എന്താണെന്നോ എനിക്കറിയില്ല. അവിടെയാണ് ഞാൻ കോൾ വെച്ചിട്ട് ഞാൻ വേഗം ഇച്ചുക്കാനെ വിളിച്ചു, ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇച്ചുക്ക ഞാൻ വയനാട് ജില്ലേൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ആകാൻ പോകുകയെന്ന്. അവനോട് വെച്ചാൽ അതിൻ്റെ അർത്ഥം അറിയാം. അവൻ അർത്ഥം എന്തൊക്കെയല്ല അത്, പക്ഷെ എനിക്ക് എന്തായാലും അതാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷംല അത് കുട്ടിക്കാളിയല്ല, ഡിസ്ട്രിബ്യൂട്ട് പറഞ്ഞാൽ അതിന് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അതിന് കണക്ക് കാര്യം ഞാൻ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, എനിക്ക് വിദ്യാഭ്യാസമല്ല, ഞാൻ ബിസിനസ് ചെയ്യും. വിദ്യാഭ്യാസമായ കാര്യങ്ങളും കണക്കും കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും വയനാട് ജില്ലേൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ആണ്, എനിക്ക് അതിനൊരു സമ്മതം മാത്രം തരണം, ബാക്കി എന്ത് ഞാൻ ചെയ്തോളാം, എന്താണെന്നൊക്കെ ഞാൻ പഠിച്ചെടുത്തോളാണ്. ഒരു കാര്യത്തിനും ഇടനിലക്കാരെ ആശ്രയിക്കില്ല എന്നത് ഷംലയുടെ വാശിയാണ്. ഫോണിൽ പിന്നെ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ഞാനും മലയാളത്തിൽ പറയുന്നത് ഓർക്ക് ഹിന്ദിയിൽ തിരിയാനും, ഓരോ ഹിന്ദി പറയുന്നത് എനിക്ക് മലയാളത്തിൽ തിരിയാനും ആ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്ത്. നമ്മളെന്ത് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് ചെയ്യാന്നുള്ള, എവിടെ നിന്നാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവരായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക, അവരോട് ഒരാളോട് ചോദിക്കുക. അവരായിട്ടുള്ള പിന്നെ ബിസിനസ്സിലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയായിരുന്നു. ബിസിനസ്സിൽ നേരിട്ട പ്രതിസന്ധിയെ അതിജീവിച്ചതും ഒരു വലിയ കഥയാണ്. മുഖ്യമന്ത്രിൻ്റെ ഇതിലേക്ക് ഞാൻ ഒരു കോൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒന്ന് ഫോൺ കൊടുക്കണം, അല്ലെങ്കിൽ ഞാനിപ്പം ഇരിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ആലോചിച്ചില്ല, പൊട്ടിക്കാരനെ മുഖ്യമന്ത്രിക്ക് കോൾ കൊടുക്കണം. ഞാൻ മുഖ്യമന്ത്രിയല്ലേ ഈ കേരളത്തിൽ ഈ ഓർഡർ തന്നപ്പോൾ, മുഖ്യമന്ത്രിക്ക് എന്നെ സഹായിക്കാൻ കഴിയും. അല്ലാതെ ഒരു കോടി ബാധ്യത എനിക്ക് എന്തായാലും താങ്ങാൻ കഴിയില്ല, അതിന് എല്ലാം ഒരു ഇതായി വന്നതല്ലേ. ഞാൻ പൊട്ടിക്കാരനെ അപ്പോൾ പറഞ്ഞു നിങ്ങളെന്താ ഇങ്ങനെ അങ്ങനെയൊന്നും പറയരുത്, മുഖ്യമന്ത്രി ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോയിക്കാളൂ, അങ്ങനെ പറയരുത്, നിങ്ങൾ ഗസ്റ്റ് ഹൗസിലത്തെ നമ്പർ തരാം, അങ്ങനെ കാര്യമൊന്നും വേണ്ട, അങ്ങനെ മരിക്കൊന്നും മരിക്കാനുള്ള വിഷയമൊന്നുമില്ല, എന്താണെങ്കിലും മുഖ്യമന്ത്രി നിങ്ങൾക്ക് പരിഹാരം തരുന്നതന്നെ. അപ്പം ഞാൻ പറഞ്ഞു സാറേ, പിന്നെ ഞാൻ ഒരു ഫ്ലാഗിൻ്റെ വർക്ക് ഏറ്റെടുത്ത് സാറേ ഒരു ദിവസം കൊണ്ട് ഒരു കോടിയാണ്, 3 പെൺകുട്ടികളാണ് എനിക്കുള്ളത്, ഹസ്ബൻഡിനെ സഹായിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങിയ മികച്ച സംരംഭകയായിരുന്നു, 3-ാം തീയതി ഉയർത്തേണ്ട പതാക, അവർക്കത് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ നഷ്ടം. നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചേക്കുക, പക്ഷെ അവർക്ക് 13-ാം തീയതി അവരെന്താണ് ഉയർത്തുക, അവർക്ക് കൊടുത്ത ഓർഡറാണ്, ഞാൻ അവരെത്തിക്കുന്നുള്ള വാക്കാണ്, ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഭയങ്കര കാശി സാറുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെന്താക്കി വയനാട്ടിലും കളക്ടർക്കും MLA-ക്കും ഒരു പരാതി കൊടുക്കുകയാണ്. കുഞ്ഞുമോളുടെ കമ്മൽ വിറ്റ് കിട്ടിയ 4,500 രൂപ കൊണ്ട് സംരംഭകയായ ഷംല ഇപ്പോൾ നടത്തുന്നത് ലക്ഷങ്ങളുടെ ബിസിനസ്സാണ്. അവളെ കാത് നൂരുമ്പം നമ്മൾ 90 കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്ന കമ്മലാണ്, അപ്പോൾ അത് ഊരുമ്പോൾ സ്വാഭാവികമായിട്ടൊക്കെ വല്ലാതെ നീറും വേദനിക്കും ചെയ്യും. അപ്പോൾ കുഞ്ഞ് മനസ്സ് പെടയുമ്പോൾ എൻ്റെ ഉള്ളിൽ നീറുന്നുണ്ട്. ആ 4,500 രൂപയ്ക്ക് ചെയ്ത ബിസിനസ്സാണെന്ന് വയനാട്ടിലേറ്റവും മികച്ചൊരു സംരംഭക എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കാവുന്ന ഈ ബിസിനസ്